നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ മെലഡി രാജ്ഞി ലതാ മങ്കേഷ്കർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇന്ത്യയുടെ വാനമ്പാടിക്ക് ബോളിവുഡിൽ നിന്നുള്ള നിരവധി പ്രമുഖരടക്കം അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാറൂഖ് ഖാൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങി നിരവധി പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി മുംബൈയിലെ ശിവാജി പാർക്കിൽ വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു ലതാ മങ്കേഷ്കറിന്റെ അന്തിമ സംസ്കാരം നടന്നത് എന്നാലിപ്പോൾ ലതാജിയുടെ അന്ത്യകർമ്മങ്ങളിൽ ഷാറൂഖ് ഖാൻ ചെയ്ത പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായി മാറിയിരിക്കുന്നത് ചേരിതിരിഞ്ഞ് വിമർശനവും ന്യായീകരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമാവുകയാണ് ഷാറൂഖ് തന്റെ മാനേജർ പൂജ ദത്ലാനിക്കൊപ്പം പ്രാർത്ഥനയിൽ കൈകോർത്ത് ദുവ അർപ്പിക്കുന്ന ചിത്രം വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാറൂഖ് ഖാൻ അന്തിമ ഉപചാരമർപ്പിക്കുന്നതിനിടെ മാസ്ക് മാറ്റി ലതാ മങ്കേഷ്കറിന്റെ ഭൗതിക ശരീരത്തിൽ തുപ്പുന്നത് പോലെയുള്ള വീഡിയോ പുറത്തുവന്നത് ഇതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ലതാ മങ്കേഷ്കറിന്റെ മൃതദേഹത്തിൽ ഷാറൂഖ് തുപ്പിയത് ശരിയായില്ലെന്ന പ്രതികരണവുമായി ലതയുടെ ആരാധകർ രംഗത്തെത്തിയപ്പോൾ ഷാറൂഖ് ചെയ്തത് തികച്ചും മതപരമായ കാര്യമാണെന്ന മറുപടിയുമായി നിരവധി പേരും രംഗത്തെത്തി ഷാറൂഖ് ഖാൻ തുപ്പിയതല്ലെന്ന് ഇസ്ലാം മതാചാരപ്രകാരം മൃതദേഹത്തിൽ ഊതുകയാണ് ചെയ്തതെന്ന് മിക്കവരും മറുപടി നൽകി ഷാറൂഖിനെ പോലെ ഒരാളിൽ നിന്ന് ഇത്തരം പ്രവൃത്തി പ്രതീക്ഷിച്ചില്ലെന്ന് പലരും മറുപടിയും നൽകി അതേസമയം ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറുടെ മരണത്തിൽ അനുശോചനമറിയിച്ച് ഇന്ത്യയുടെ സിനിമ സാംസ്കാരിക രാഷ്ട്രീയ ലോകത്തെ പ്രമുഖർ രംഗത്ത് വന്നിരുന്നു ലതാ മങ്കേഷ്കറുടെ നിര്യാണത്തിൽ എന്റെ വേദന വാക്കുകൾക്ക് അതീതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കരുതൽ ഏറെ നൽകിയ ലതാദീതി നമ്മെ വിട്ടുപിരിഞ്ഞു നികത്താനാവാത്ത ഒരു ശൂന്യത ബാക്കി വെച്ചാണ് അവർ മടങ്ങിയത് വരും തലമുറകൾ അവരെ എന്നും ഓർക്കും അവരുടെ ശ്രുതിമധുരമായ ശബ്ദത്തിന് ആളുകളെ അത്ഭുതപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത് ആലാപനമാധുരി കൊണ്ട് ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയ സമാനതയില്ലാത്ത സംഗീതജ്ഞയായിരുന്നു ലതാ മങ്കേഷ്കർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു അവരുടെ പാട്ടിനൊപ്പം വളർന്ന പല തലമുറകളുണ്ട് അവരുടെയെല്ലാം മനസ്സിൽ മായ്ക്കാനാവാത്ത സ്ഥാനമാണ് ലതാ മങ്കേഷ്കർക്കുള്ളത് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി മുംബൈയിലെ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു ലതാ മങ്കേഷ്കർ ഇന്നലെ രാവിലെ എട്ട് പന്ത്രണ്ടിനാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ജനുവരി പതിനൊന്നിനാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയായ ലതാ മങ്കേഷ്കറിനെ കോവിഡ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡിനൊപ്പം ന്യൂമോണിയയും ബാധിച്ചിരുന്നുവെങ്കിലും അവർ ഇടയ്ക്ക് അപകടനില തരണം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ പ്രാർത്ഥനകളെയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ഇന്നലെ ഈ ലോകത്തോട് ഈ അതുല്യകായിക വിട പറഞ്ഞത് വെബ്ഡെസ്ക് തത്തുമീനുസ്